മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. നടുവേദനയുണ്ടെന്ന ശിവശങ്കറിന്റെ വാദത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ തുടരാൻ കസ്റ്റംസ് അനുവദിച്ചത്. ഇന്ന് മെഡിക്കൽ ബോർഡ് കൂടി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് നീങ്ങുകയുള്ളൂ. വിദേശ നാണ്യങ്ങൾ കേരളത്തിൽ നിന്നും അനധികൃതമായി കടത്താൻ കൂട്ടുനിന്നതും സ്വർണ്ണക്കടത്തിലും ശിവശങ്കറിന് പങ്കുണ്ടെന്ന വ്യക്തമായ തെളിവ് ലഭിച്ചതിന് പിന്നാലെയാണ് കസ്റ്റംസ് സംഘം ഇയാളെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റംസ് ഓഫീസിലേക്ക് പോകവെയാണ് ശിവശങ്കറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ആദ്യം പ്രവേശിച്ച സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ശിവശങ്കറിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തി. കലശലായ നടുവേദനയാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് MRI സ്കാനിംഗ് വഴി നടത്തിയ പരിശോധനയിൽ ശിവശങ്കറിന് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ശിവശങ്കറിന്റെ ഭാര്യ ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനാലാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഹൃദയ സംബന്ധമായ പരിശോധനകൾ നടത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല. അതേസമയം അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെയും വിശദമായ പരിശോധനകൾ നടത്തി. ഇന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷം മാത്രമേ ശിവശങ്കറിന്റെ ആരോഗ്യസ്ഥിതിയും തുടർ ചികിത്സകളും സംബന്ധിച്ച വിലയിരുത്തലുണ്ടാകൂ. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാകും കസ്റ്റംസിന്റെ നീക്കവും. അറസ്റ്റ് ഭയന്ന ശിവശങ്കർ രോഗം നടക്കുകയാണെന്ന നിഗമനത്തിൽ തന്നെയാണ് കസ്റ്റംസ് ഇപ്പോഴുമുള്ളത്. ജനം, തിരുവനന്തപുരം.